കശ്മീർ കടമ്പ മറികടക്കുന്നത് എങ്ങനെയെന്നാണ് അടുത്തതായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ എം കെ ബദറുമർ, താങ്കൾ ആവർത്തിച്ച് പറയുന്ന വിഷയമാണ് കശ്മീരിലാണ് പ്രശ്നം, അതെങ്ങനെ പരിഹരിക്കുമെന്ന്. ഒരു ചെറിയ ഉദാഹരണം, 83-ൽ ഖലിസ്ഥാൻ തീവ്രവാദം അതീവ ശക്തമായി നിൽക്കുന്നു, അസമിൽ അതുപോലെ തന്നെയുള്ള ഇൻസർജൻസി, ശ്രീലങ്കയിൽ പ്രശ്നങ്ങൾ, ഈ ഘട്ടത്തിലാണ് വളരെ ശക്തമായ ആഭ്യന്തര ശക്തി പ്രകടനത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്ന് നിരീക്ഷണങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ കശ്മീരിൽ 2 മാസമായി നിൽക്കുന്ന ഈ പ്രക്ഷോഭങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഈ വിഷയം പരിഹരിക്കാൻ ആഭ്യന്തരമായ സാമർഥ്യത്തോടുകൂടി ചാതുര്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു തരത്തിൽ താരതമ്യപ്പെടുത്താം വേണു ചെയ്തപോലെ, അതായത് ഈ ഇന്ന് സെപ്പറേറ്റിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ നാളെ നേതൃത്വത്തിലോട്ട് വരാം, അത്തരത്തിലുള്ളൊരു സമീപനം നമ്മൾ സെക്യൂരിറ്റി സിറ്റുവേഷൻ ഭേദപ്പെടുത്തിയിട്ട് ഒരു ഘട്ടം എത്തുമ്പോൾ പൊളിറ്റിക്കലായിട്ട് എൻഗേജ് ചെയ്യുക. ഒറ്റ കാര്യം, അന്നത് ചെയ്തത് മനഃശാസ്ത്രപരമായി സിയാ ഉളഗകിനെ പ്രതിരോധത്തിലാക്കിയത് സിന്ധു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ്. സിന്ധു വിഷയം ഉന്നയിക്കുകയും ബേനസീറിന്റെ അച്ഛൻ കൊല ചെയ്യപ്പെട്ട സാഹചര്യം, അവിടെ ഒരു പുതിയ മൂവ്മെന്റ് വരുന്നു, ഡൽഹിയിൽ ലോക സിന്ധു സമ്മേളനം നടത്തുന്നു, യാനി സെയിൽസിംഗും ഇന്ദിരാഗാന്ധിയും അതിൽ നേരിട്ട് പങ്കെടുക്കുന്നു, ഇങ്ങനെയൊക്കെ മനഃശാസ്ത്രപരമായി പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ആ നീക്കം നടന്നത്. സമാനമായ നീക്കം നമുക്ക് ഈ ബലൂചിസ്ഥാൻ പ്രയോഗത്തിലൂടെ നടത്താൻ കഴിയുമോ? ഇല്ലില്ല, അതൊന്നും പറ്റില്ല. ഇത് വേണു പറഞ്ഞ ഈ സിന്ധിൻ്റെ ഉദാഹരണം തന്നെ തെളിയിക്കുന്നതാണ്. ഇത് ഒരു പരിധിവരെ നമുക്കിതേക്കുറിച്ച് പറഞ്ഞിട്ട് അവർക്ക് തിരിച്ച് 2 അടി കൊടുക്കാമെന്നുള്ളതല്ലാതെ, വാക്കാൽ കൊടുക്കാമെന്നുള്ളതല്ലാതെ അതിൽ നിന്ന് മുതലെടുക്കാനൊന്നും പറ്റില്ല. ബലൂചിസ്ഥാനിൽ തീർച്ചയായിട്ടും പറ്റില്ല എന്ന് വെച്ചാൽ പല പല കാര്യങ്ങളുണ്ട്, അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. നമുക്കൊരു സഹായവും കിട്ടുകയില്ല. സാധാരണ ഈ യു എൻ സമ്മേളനം നടക്കുമ്പോൾ കാണാറുള്ള പതിവ് കാഴ്ച, നിങ്ങൾ സൂചിപ്പിച്ച പല പതിവ് കാഴ്ചകളിൽ പോലെ ഖാലിസ്ഥാൻകാരും കശ്മീരികളും അവിടെ പ്രതിഷേധം നടത്തും. പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ടൊരു കാര്യം, ബലൂച്ച് നാഷണൽ മൂവ്മെന്റ് ഓഫ് നോർത്ത് അമേരിക്ക, അവരുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മോദിയുടെ ആ പ്രതികരണത്തിന് ശേഷം ഉണ്ടായ ചലനങ്ങളായി കണ്ടുകൂടി. പിന്നെ ബുക്തിക്ക് ഇന്ത്യ അഭയം കൊടുക്കാനുള്ള നീക്കം നടക്കുന്നു. ഇത് ആദ്യമായിട്ടല്ല. ഇന്ന് നമ്മൾ ഈ ബലൂചിസ്ഥാനെക്കുറിച്ചൊരു നാട്ടിനകത്ത് നമ്മളുടെ അകത്ത് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിലും, ഈ ബലൂച്ചി മൂവ്മെൻറ്റ് വെളിയിലുള്ളത് അവരുടെ ഒരു ഡയസ്പോറയുണ്ട്. ആ ഡയസ്പോറ എല്ലാ സമയത്തും ഈ പ്രകടനങ്ങൾ നടത്താറുണ്ട്, ഇതൊന്നും പുതുമയില്ല. അവിടെ നമ്മൾ വാസ്തവത്തിൽ പറഞ്ഞാൽ നമ്മൾക്ക് ഇതൊക്കെക്കുറിച്ച് പറയാമെന്നുള്ളതല്ലാതെ അത് മുതലെടുക്കാൻ പറ്റുകയല്ല. അത് ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമ്മൾ അതിലോട്ട് പറയുമ്പോൾ, സാർ ഉദ്ദേശിക്കുന്ന കശ്മീർ തന്നെ പരിഹരിക്കുക വഴിയെ, ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രക്ഷോഭങ്ങളെ പരിഹരിക്കുക വഴിയെ ഇത് മുന്നോട്ട്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ പരിഹരിക്കുകയാണെങ്കിൽ ഈ ടെററിസത്തിൻ്റെയും എല്ലാ കാര്യങ്ങളെയും നമുക്ക് ശാശ്വതമായിട്ട് പരിഹരിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു സമീപനത്തോടുകൂടിയാണ് കൂടി പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെയിലേക്ക് വരാം. ശ്രീ ടി പി ശ്രീനിവാസൻ, ഈ ബലൂചിസ്ഥാൻ ഉന്നയിക്കുക വഴി എന്തെങ്കിലും ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാകുമോ? കാരണം അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകുന്നുണ്ട് ഇന്ത്യ, അതൊരു പരാമർശമായി അവിടെ അവസാനിപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. മറുവശത്ത് മറ്റൊരു ചോദ്യവും ഉയരുന്നുണ്ട്, ഇപ്പോൾ ബലൂചിസ്ഥാനിലെ ഇപ്പോൾ ഈ പറയുന്ന ബുക്തിയുടെ പ്രസ്ഥാനത്തെ ഒരു ഭീകരവാദ പ്രസ്ഥാനമായിട്ടാണ് പാകിസ്ഥാൻ നിർവചിച്ചിരിക്കുന്നത്. കശ്മീരിൽ നാം പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു എന്ന് ആക്ഷേപിക്കുന്നുവോ അത് പാകിസ്ഥാനെ തിരിച്ച് നമുക്കുമേൽ ആക്ഷേപിക്കാനുള്ള ഒരു അവസരമായി ഇത് മാറുമോ? വിപരീത ഫലം ചെയ്യുമോ? ഇല്ല, ബലൂചിസ്ഥാൻ അത് ആദ്യമായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചത് പ്രധാനമന്ത്രി സംസാരിച്ചത് ശരിയായിരുന്നു. കാരണം നമുക്കൊരു യുദ്ധ സമാനമായ അന്തരീക്ഷം വരുമ്പോൾ എന്ത് ആയുധം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഉപയോഗിക്കണം. എവറിഥിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് വാർ. അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള ഒരു ആയുധമാണ് ബലൂചിസ്ഥാൻ, അത് അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിൽ നിന്ന് എന്ത് നേട്ടം വരും എന്ന് പറഞ്ഞാൽ, ബലൂചികളുടെ ഒരു ചെറിയ അംശം മാത്രമേ പാകിസ്ഥാനിലുള്ളൂ, 2.5% ആണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സഹായമായി വരിക? അഫ്ഗാനിസ്ഥാൻ നന്നായിട്ട് പ്രതികരിച്ചു എന്നാണ് നമ്മൾ കണ്ടത്. പക്ഷേ അവരെ ഒന്ന് ഊർജ്ജസ്വലരാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കണ്ണാടിക്കൂട്ടിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ കല്ലെറിയുന്നത് എന്ന് പറയുന്ന അത്രയൊരു വില അതിനുണ്ടായി എന്നുള്ളതിൽ കവിഞ്ഞ് അതിൽ നിന്നൊന്നും സാധ്യതകളൊന്നും ഇല്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ നോൺ അലൈൻ മൂവ്മെൻറ്റ്, ശ്രീ മുരളീധരൻ പറഞ്ഞില്ലേ നമ്മൾ ആഫ്രിക്കയായിട്ടൊന്നും അധികം ചർച്ച ചെയ്തിരുന്നില്ല പണ്ട് കാലത്ത്, അതങ്ങനെ ആയിരുന്നില്ല. ശരിയായിട്ട് പറയുകയാണെങ്കിൽ നോൺ അലൈൻ മൂവ്മെൻറ്റിലെ ഒരു നേതൃത്വം ഇന്ത്യക്ക് ലഭിക്കാനുള്ള കാരണം ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയും ഏഷ്യയിലുമുള്ള നോൺ അലൈൻ രാജ്യങ്ങളാണ്. അപ്പോൾ അവരോട് നമ്മൾ പ്രത്യേകം സംസാരിക്കുന്നോ അതോ നമ്മൾ നോൺ അലൈൻ മൂവ്മെൻറ്റിൽ കൂടി സംസാരിക്കും? അപ്പം ചേരിചേരാ നയത്തിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുകയാണ്. അതേസമയം അതൊരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു നമുക്ക്. നോൺ അലൈൻ മൂവ്മെൻറ്റിൽ പോകുമ്പോൾ അവർ പാകിസ്ഥാനും അവിടെയുണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയ സഹായങ്ങളൊന്നും കിട്ടിയില്ലെന്ന് വരാം.
പക്ഷേ ആവശ്യം വരുമ്പോൾ ഒരു 113 രാജ്യങ്ങളുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇന്ത്യക്ക് നേതൃത്വം ലഭിക്കുന്നുള്ളത് അതെന്താണ് നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശരി ഡോക്ടർ സബാസ് ബോൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഡോക്ടർ സബാസ് ബോൾ ഈ ബലൂചിസ്ഥാൻ അതുപോലെ തന്നെ POKയിലെ മനുഷ്യാവകാശ ധ്വംസനം ഇതെല്ലാം മോദി ഉന്നയിക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ കശ്മീരിലെ പാകിസ്ഥാൻ ഇടപെടലിനെ പ്രതിരോധിക്കാൻ സഹായകമാകുന്ന തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരു നയതന്ത്ര വടിയായി കാണാൻ കഴിയും നമുക്ക് ആ രീതിയിൽ അതിനെ കാണാൻ കഴിയില്ലെങ്കിലും ബലൂചിസ്ഥാൻ ഉൾപ്പെടെ എവിടെയും ഒരു മനുഷ്യാവകാശ പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ ഇടപെടുന്നതിനുള്ള ഒരു ബാധ്യത ഉത്തരവാദിത്വം അത് ഇന്ത്യക്കുണ്ട് ആ ദൗത്യം നമ്മൾ നിറവേറ്റുമ്പോൾ അതിലൂടെ കാശ്മീരിൽ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ഇന്ത്യ എന്ന ആക്ഷേപം ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്ന പാകിസ്ഥാനുള്ള ഒരു മറുപടിയായി കൂടി അത് മാറും എന്നത് ശരിയാണ് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ അത് ഏത് നിലയിലും ഹ്യൂമാനിറ്റേറിയൻ ഇന്റർവെൻഷൻ പോലും യു എൻ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് നല്ലതാണ് മനുഷ്യാവകാശ പ്രശ്നങ്ങളുടെ ലംഘനത്തിൽ ഇന്ത്യയല്ല ഇന്ത്യയെക്കാൾ മോശമായ റെക്കോർഡ് പാകിസ്ഥാനുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഉദാഹരണങ്ങളുണ്ട് ആ ഉദാഹരണങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നല്ലതായിരിക്കും നന്ദി ഡോക്ടർ സബാസ് ബോൾ പ്രതികരിച്ചതിന് ശ്രീ വി മുരളീധരൻ ഈ POK ബലൂചിസ്ഥാൻ അത് വലിയ ഗുണം ചെയ്യില്ല എന്നാണ് പൊതുവിലയിരുത്തൽ അല്ല ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിൽ ഗുണം ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ എത്ര ഗുണം ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യക്കെതിരായിട്ട് നിരന്തരമായിട്ട് ഒരു വൺ സൈഡഡ് അറ്റാക്ക് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ അതേ തരത്തിലുള്ള ഒരു തിരിച്ച് ഉള്ള ഒരു തിരിച്ചടി ആ തിരിച്ചടി നൽകാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ സ്വാതന്ത്ര്യ സമരം അവിടുത്തെ സ്വയംഭരണത്തിന് വേണ്ടിയിട്ട് പ്രക്ഷോഭം നടത്തുന്ന ആളുകൾ ആ ആളുകൾ ഇന്ത്യയെ ഒരു സഖ്യകക്ഷിയായിട്ട് കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഗുണം എത്ര ചെയ്യുമില്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ക്രമേണ കണ്ടെത്തേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ബംഗ്ലാദേശ് സൃഷ്ടിക്കപ്പെട്ട കാലഘട്ടത്തിൽ അന്ന് ഇന്ദിരാഗാന്ധിയെ ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ ആക്ഷേപിച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് അവിടെ ഇന്ത്യയാണ് പാകിസ്ഥാനകത്ത് അന്തഛിദ്രമുണ്ടാക്കാൻ ശ്രമിച്ചത് എന്നുള്ള ആരോപണം അന്ന് നേരിട്ടിട്ടുണ്ട് അപ്പോൾ രാജ്യതന്ത്രത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഇത്തരത്തിലുള്ള ശ്രമങ്ങളുമൊക്കെ സാധാരണയായിട്ടുള്ളതാണ് ഞാനതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞത് ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഒരു ശക്തമായിട്ടുള്ള നിലപാട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യ സെൻട്രിക്കായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു നയതന്ത്ര ബന്ധം അത്തരത്തിലുള്ളൊരു നയതന്ത്ര ഒരു ഒരു സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദിയുടെ സർക്കാരിനെ കുറിച്ച് ഞാൻ നാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാം ആ കാലഘട്ടത്തിൽ പ്രസക്തമായിരുന്നു ഇപ്പോൾ വേറൊരു തരത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് ആ അർത്ഥത്തിൽ അത് പ്രയോജനപ്രദമായി എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരി ഒരു ഇടവേളയിൽ കൂടി പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം അവസാനമായി ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാനെ സംരക്ഷിക്കുന്ന ചൈനയുടെ നയതന്ത്ര വൻമതിൽ ഇന്ത്യ ഭേദിക്കുന്നത് എങ്ങനെ ഇടവേളയ്ക്ക് ശേഷം